ഈ വരുന്ന December 15 വൈകുന്നേരം 6:30 കട്ടിലങ്ങാടി യത്തീംഖാന ക്യാമ്പസിൽ വിപുലമായ ചടങ്ങുകളോടുകൂടി മഹാനായ പൂക്കോയത്തങ്ങളുടെ അനുസ്മരണ സംഗമം നടക്കുകയാണ്. അന്നേ ദിവസം തന്നെ മജ്ലിസുന്നൂറിൻ്റെ ഉദ്ഘാടനവും ഇവിടെ നടക്കുന്നുണ്ട്. ആ പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു. മഹാനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവരുടെ അധ്യക്ഷതയിലാണ് ഈ പരിപാടി അരങ്ങേറുന്നത്. മജ്ലിസുന്നൂർ സംഗമത്തിന് നേതൃത്വം കൊടുക്കുന്നത് കോഴിക്കോട് ഖാദി മുഹമ്മദ് ജമലുല്ലൈലി തങ്ങൾ അവരുകളാണ്. അതേ ദിവസം പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ അദ്വിതീയനായ പ്രഭാഷകൻ സിംസാറുൽ ഹഖ് ഹുദവി അവരുടെ പൂക്കോയത്തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടക്കുന്നതാണ്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കട്ടിലങ്ങാടി യത്തീംഖാന കേരളത്തിൻ്റെ മണ്ണിൽ സ്തുത്യർഹമായ സേവനങ്ങൾ അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. നിരാലംബരായ അശരണരായ സമൂഹത്തിലെ പാവം മക്കളെ ദത്തെടുത്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയോടുകൂടി നടത്തപ്പെടുന്ന ഇവിടുത്തെ ചടങ്ങുകൾ നേരിട്ട് കാണുന്നതിന് വേണ്ടി ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ നഗരിയിലേക്ക് പൂക്കോയത്തങ്ങളുടെ നാമം കൊണ്ട് അനുഗ്രഹീതമായ ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും പല വിധത്തിലുള്ള വേവലാതികൾ പറഞ്ഞു കേൾക്കാറുണ്ട്. മദ്യത്തിൻ്റെ പ്രശ്നം, മയക്കുമരുന്നിൻ്റെ പ്രശ്നം, തീവ്രവാദത്തിൻ്റെ പ്രശ്നം, അങ്ങനെ സ്ത്രീ സമത്വത്തിൻ്റെ പ്രശ്നം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്താണ് പോംവഴി എന്നും എല്ലാവരും അന്വേഷിക്കാറുണ്ട്. വിദ്യാഭ്യാസം തന്നെയാണ് പോംവഴി. വരുന്ന തലമുറയ്ക്ക് മുന്നോട്ട് പോകാൻ ധാർമ്മികതയിൽ ഊന്നിയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസം നൽകുക എന്നത് ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപിത ലക്ഷ്യമാണ്. അതിനുവേണ്ടി കാലത്തിന് മുമ്പേ നടക്കാൻ സ്ഥാപനം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂതനമായ വിദ്യകളെ വിദ്യാർത്ഥികൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നൽകുന്നതിനു വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി സംസ്ഥാനത്തിന് പുറത്തുള്ള അധ്യാപകരെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വൈഭവമുണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകം വിളിച്ചു വരുത്തി എല്ലാമാണ് സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഗാധികളും അനാഥികളുമായ ആളുകൾക്ക് അന്നവും വസ്ത്രവും നൽകുന്നതിനുമുപരിയായി അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നൽകുക എന്ന ഒരു താല്പര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പൂക്കോയത്തങ്ങൾ എങ്ങനെയാണോ കേരളത്തെ നന്മയോടെ നിലനിർത്താൻ ശ്രമിച്ചത് അതിൻ്റെ ഒരു അസൽ കോപ്പിയാകാനുള്ള ശ്രമം ഈ ക്യാമ്പസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വിപുലമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിലേക്ക് എല്ലാവരും വന്നു ചേരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാരൻ കൂടിയായിരുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അവർ കേരളീയ സമൂഹത്തിന് നൽകിയ സന്ദേശം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹവർത്തത്വത്തിൻ്റെയും സന്ദേശമാണ്. വർത്തമാനകാലത്ത് മനുഷ്യൻ്റെ മനസ്സുകൾ തമ്മിൽ അകലുമ്പോഴും മനുഷ്യൻ അകലുമ്പോഴുമൊക്കെ അവരുടെ സന്ദേശം അടുപ്പിക്കുക, യോജിച്ചു നിർത്തുക, ഒന്നിച്ചു പോവുക എന്നതാണ്. ആ സന്ദേശം സമൂഹത്തിന് ഓരോ വർഷവും പകർന്നു കൊടുക്കുകയാണ് ഈ അനുസ്മരണത്തിലൂടെ ഈ മഹത്തായ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർത്തമാനകാലം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കലുഷിതമായ ഒരു അന്തരീക്ഷമാണ്. എല്ലാ കാലത്തും അന്തരീക്ഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ മാത്രമാണ് അല്പം സ്നേഹവും സൗഹാർദ്ദവും സഹവർത്തിത്വവും ഒക്കെ മനുഷ്യരിൽ നിന്ന് കാണുന്നത്. അത് കേരളത്തിൽ നിലനിർത്തുകയും വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ലൊരു സംസ്കാരം രൂപപ്പെടുത്തുകയും അതോടൊപ്പം ഈ മഹാരഥന്മാരുടെ പാതയിലൂടെ സഞ്ചരിക്കണമെന്ന് അവരെ പഠിപ്പിക്കും, അവരുടെ സ്നേഹ സന്ദേശമൊക്കെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന ഈ പ്രക്രിയ വർഷങ്ങളായി തുടർന്നു വരുന്നു. ഇനിയും മറ്റുള്ളവരുടെ കൂടി അനുസ്മരണങ്ങളോട് അനുബന്ധിച്ച് പ്രവർത്തനങ്ങൾ നടത്താൻ കൂടി കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ട്. ഈ സംഗമത്തിലേക്ക് മുഴുവൻ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും, ഒരു സമുദായത്തിനുമല്ല മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പവൻ ഗോൾഡ്, തിരൂർ.